സരസെ, നിന്നെ ഇത്രമാത്രം സ്നേഹിച്ചു പോകുമെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു. പോട്ടെ, അച്ഛൻ വന്നിട്ടുണ്ടാവും. സരസെ, ഇന്ന് രാത്രിയെങ്കിലും നീ ടി വിയിലേക്ക് വരണം. അയ്യോ, ഇല്ല, ഞാൻ വരില്ല. ഞാനാണ് പറയുന്നത് വരണമെന്ന്. അച്ഛനും അനിയത്തിയും അറിയാതെ സാധിക്കില്ല. എന്നെ അറിയാമല്ലോ. ഇല്ല, ഇന്ന് രാത്രി നീ ടി വിയിലേക്ക് വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? എന്താണ്? ഇന്ന് രാത്രി നിന്റെ വീട്ടിലൊരു കള്ളൻ കയറും. അയ്യോ, വീടും നാടും അറിയാതെ നിന്നെ ഞാൻ കട്ടുകൊണ്ടുപോകും. ദൈവത്തെ വിചാരിച്ച് വീട്ടിലേക്ക് വരരുതേ. രണ്ടാലൊന്ന് ഇന്ന് സംഭവിക്കും. നീ അങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ഞാൻ എവിടെ പോയിരുന്നു? ഞാനോ? ഞാൻ എവിടെ പോയില്ലല്ലോ. ഞാൻ വീട്ടിൽ തിരക്കി, കണ്ടില്ല. എന്താ കാര്യം ചേട്ട? സരസേ, എന്നോട് ഈ സ്നേഹക്കുറവ് കാണിക്കാൻ നിനക്കെങ്ങനെ കഴിഞ്ഞു? ചേട്ടനോട് സ്നേഹം കൂടുതൽ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. അവൻ ആരാണെന്ന് നിനക്കറിയാമോ? കുറച്ചു ദിവസം ടി വിയിൽ വന്ന് താമസിക്കുന്ന ഒരാളെ നീ ഇങ്ങനെ വിശ്വസിക്കരുത്. അതെന്റെ ഇഷ്ടമാണ് ചേട്ടാ. നിന്റെ പോക്ക് അപകടത്തിലേക്കാണ്. ചേട്ടൻ ഇതിൽ വേദനിക്കാൻ കാര്യമില്ല. സരസേ, വർഷങ്ങളായി ഞാൻ നിന്നെ എന്റെ മനസ്സിൽ വെച്ച് പൂജിക്കുകയാണ്. വിവാഹാലോചനയുമായി എന്റെ വീട്ടുകാരെ അയക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ അറിയണം. അറിയേണ്ട ഞാനാണ്. നിർബന്ധിച്ചിട്ട് കാര്യമില്ല. സരസേ, ഇതാ ഇത് കൊണ്ടുപോയിക്കൊള്ളു. എന്താ അച്ഛാ? എന്റെ ചേച്ചി എവിടെ പോയി? നീ എവിടെ പോയിരിക്കുന്നു? ഞാൻ ചേച്ചി ഇല്ല അച്ഛാ. പിന്നെ അയ്യപ്പച്ചേട്ടന്റെ വീട്ടിൽ പോയതാ. അവരുടെ മകളില്ലേ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ചേച്ചി കാണാൻ പോയതാ. ഞാൻ ഒന്ന് ചന്തവരെ പോയിട്ട് വരാം. ചേച്ചി, ഇനി എന്നെ കൊണ്ടാവില്ല. ഞാൻ അച്ഛനോട് കളവ് പറഞ്ഞു പറഞ്ഞു മടുത്തു. ചേച്ചി കേട്ടുണ്ടോ? പല നാൾ കള്ളൻ, ഒരു നാൾ വലയിൽ. ഇതൊരു നല്ല വലയാണ് മോളെ. ഇനി ഞാൻ എന്റെ മോളെ കൊണ്ട് അധികം കളവ് പറയിക്കില്ല. അദ്ദേഹം എന്നെ വിവാഹം ചെയ്തോളാമെന്ന് സത്യം ചെയ്തിട്ടുണ്ട്. നേരാണോ ചേച്ചി? അതെ മോളെ. ഇനിയും വൈകിരുന്നെങ്കിൽ ഞാൻ അവിടെ എത്തുമായിരുന്നു. അത് പേടിച്ചാണ് ഞാൻ വന്നത്. എന്തിനാണ് വരാൻ പറഞ്ഞത്? വേഗം പറയൂ, എനിക്ക് പേടിയാവുന്നു. പേടിക്കാനൊന്നുമില്ല. വാച്ച്മാൻ അപ്പുറത്ത് കിടന്നുറങ്ങുകയാണ്. അടുത്ത മുറിയിലൊന്നും ഇന്നാരുമില്ല. എന്നാലും
ആരെങ്കിലും അറിഞ്ഞാൽ? നിനക്കെന്നെ വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല. പിന്നെ സരസേ, ഏറിയാൽ ഒരു മാസം എന്റെ അച്ഛനും അമ്മയും വരും. പെണ്ണ് കാണാനല്ല, വിവാഹം നിശ്ചയിക്കാൻ. ഇനിയും നിന്നോട് എത്ര തവണ ഞാനിത് പറയണം? സാറേ, ഞാൻ നിന്റെ സാറല്ല, ഞാൻ നിന്റെ ശരിയാണോ ചേച്ചി? മോളെ, എനിക്ക് അദ്ദേഹത്തെ നല്ല വിശ്വാസമുണ്ട്. അദ്ദേഹം നല്ല ആളാണ്, എന്നെ ചതിക്കില്ല. സമയം ഒരുപാടായി, ചേച്ചി കടന്നോളൂ. ചെറിയ വിരുന്നിന് പോയിരിക്കാം, ഇവിടെ ആരുമില്ല. ഞാൻ ചേട്ടനെ ടി വിയിൽ നോക്കി. എന്താ വിശേഷം? എന്താന്ന് വെച്ചാ പറവണേ. അദ്ദേഹം പിന്നെ വന്നില്ലല്ലോ ചേട്ടാ. അദ്ദേഹം ആരു മോളെ? സോമൻ എന്ന് പറഞ്ഞ ആള്. ഏത് സോമൻ? അന്ന് എന്റെ നൃത്തം കണ്ടിട്ട് സമ്മാനം തന്ന ആളില്ലേ? എന്തിനാ അയാൾ വരുന്നത്? അയാൾ ഇനിയും വരുമെന്ന് നിന്നോട് പറഞ്ഞു. എനിക്ക് നല്ല വിശ്വാസമാ, വരാതിരിക്കില്ല. നിനക്ക് വല്ല അബദ്ധവും പറ്റിയ മോളെ. എല്ലാവരും അറിയുന്നതിന് മുമ്പേ വന്നാൽ മതിയായിരുന്നു. ചതിച്ചോ മോളെ? സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു.
ഇനി തല്ലിയിട്ടും കൊന്നിട്ടും കാര്യമെന്താ? മാനക്കേട് എന്തെന്ന് നിങ്ങളുടെ അച്ഛൻ ഇന്ന് വരെ അറിഞ്ഞിരുന്നില്ല. എല്ലാം സഹിക്കുന്നു, അല്ലാതെ എന്താ ചെയ്യാ? എന്താ രാധ? ആ സാറിന്റെ മേൽവിലാസം ഇവിടെ ഉണ്ടാവില്ലേ? ആ ദുഷ്ടന്റെയോ ബുക്കിൽ കാണും. അതൊന്ന് എഴുതിത്തരണം അമ്മാവ. എന്തിനാ? ഒരു കത്തെഴുതി നോക്കാനാ. ആ നീ വീട്ടിലേക്ക് പോയിക്കോ, എഴുതി എടുപ്പിച്ച് ഞാൻ വരുമ്പോ കൊണ്ടുവരാം. ശരിയായ മേൽവിലാസമാണോ എഴുതിയിരിക്കുന്നതെന്ന് ആർക്കറിയാം? കത്തുകളയച്ചിട്ട് മറുപടിയൊന്നുമില്ലല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ സരസു, ഈ സ്ഥിതിയിലും നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്റെ സ്നേഹം നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കൂ. നിന്റെ അച്ഛനോട് ഞാനിത് പറയട്ടെ. നശിച്ചവളാണ്. ചേട്ടൻ എന്നെ കുറിച്ച് ഓർക്കരുത്. എനിക്ക് ചേട്ടനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? നിന്നോട് നിന്റെ ജീവിതമാണ് ഞാൻ ചോദിക്കുന്നത്. ഒരിക്കലും ഒരു തെറ്റ് പറ്റിയെന്ന് കരുതി ജീവിതം ഇങ്ങനെ നശിപ്പിക്കരുത് സരസു.